ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ചിത്രത്തിൽ വരുന്ന ടെക്സ്റ്റ്, ഇത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഏതൊരു ലാംഗ്വേജിലായാലും എങ്ങനെ ആ ടെക്സ്റ്റ് മാത്രം ആ ചിത്രത്തിൽ നിന്നും കോപ്പി എടുത്ത് സേവ് ചെയ്യാം എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിലായാലും ഐഫോണിലായാലും ലഭ്യമാണ്. പക്ഷേ സെയിം ആപ്ലിക്കേഷൻ അല്ല രണ്ട് ഫോണിലും. ഐഫോൺ വേറെ ഒരു ടൈപ്പ് ആപ്ലിക്കേഷനാണ്, ആൻഡ്രോയിഡിൽ വേറെ ടൈപ്പ് ആപ്ലിക്കേഷനാണ്, രണ്ടും സെയിം അല്ല. രണ്ട് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ ഒക്കെ വെക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുമെന്നുള്ളത് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ ഡൗൺലോഡ് യുവർ ലാംഗ്വേജ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ളത് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി മലയാളം നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ വലത് ഭാഗത്ത് നിങ്ങൾ ഡൗൺലോഡ് എന്ന ബട്ടൺ കാണുന്നതാണ്, അത് ഉപയോഗിച്ച് ആവശ്യമുള്ള ലാംഗ്വേജ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇവിടെ മലയാളം അതിന് നേരെ ഓപ്പോസിറ്റ് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ മാറി ഡിലീറ്റ് എന്ന ഓപ്ഷൻ ആയിട്ടുണ്ടാകും. ഇനി ഇങ്ങനെ ഫോൺ ഉപയോഗിച്ചിട്ട് ചിത്രത്തിലെ ടെക്സ്റ്റ് എങ്ങനെ സ്കാൻ ചെയ്തിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ബാക്ക് ഭാഗത്തേക്ക് പോകാനായിട്ട് ഒരു ആരോ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ബാക്കോട്ട് പോകുന്നതാണ്. മുകളിൽ ഒരു ക്യാമറയുടെ ഐക്കൺ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ക്യാമറ ഓണായി വരുന്നതാണ്. ഇതിൽ നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ കോപ്പി ചെയ്തെടുക്കേണ്ടത് ആ ഭാഗം കറക്റ്റ് ആയിട്ട് തന്നെ സ്കാൻ ചെയ്ത് എടുക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണുന്ന ടിക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഗോ ഇറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏത് ഏരിയ ആണോ ഏത് ടെക്സ്റ്റ് ആണോ കറക്റ്റ് ആയിട്ട് വേണ്ടത് സെലക്ട് കറക്റ്റ് ചെയ്തെടുക്കുക. ആദ്യം പിക്ചർ വശം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആക്കി കൊടുക്കുക. താഴെ ഭാഗത്ത് പിക്ചർ കറക്റ്റായി സെറ്റ് ചെയ്യാനുള്ള ഒരു ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഏത് ടെക്സ്റ്റ് ആണോ കറക്റ്റ് ആയിട്ട് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചെയ്തു കൊടുത്ത അതിൽ അടിയിൽ വലത് ഭാഗത്ത് കാണുന്ന ഈ ആരോ സിംബൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ നമുക്ക് ആവശ്യമുള്ളത് ആ ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്തെടുക്കുക. തുടർന്ന് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കോപ്പി ആവുന്നത് കാണാം, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഇവിടെ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എവിടെയാണോ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും എവിടെയാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ മലയാളം ആയാലും നമുക്ക് ടെക്സ്റ്റ് മലയാളം ടെക്സ്റ്റ് കറക്റ്റായിട്ട് കോപ്പി എടുക്കാവുന്നതാണ്. അതിന് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമറ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ഓണായി നമുക്ക് ഇഷ്ടമുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് താഴെ ഭാഗത്ത് കാണുന്ന ഈ ടിക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഏത് ഏരിയ ആണോ ആവശ്യമുള്ളത് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ താഴെ ഭാഗത്ത് കാണുന്ന ആരോ സിംബൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലാംഗ്വേജ് മലയാളം ആയതിനാൽ ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ മലയാളം ടെക്സ്റ്റ് കറക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. മലയാളം ടെക്സ്റ്റ് ആയതുകൊണ്ട് കുറച്ച് ടൈമിംഗ് എടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.
ഷെയറിങ് വളരെ കമ്മിയാണ്. ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ. മലയാളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ ഭാഗത്ത് കാണുന്നുണ്ട് കോപ്പി എന്ന ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് കോപ്പിയായി. നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമുക്ക് എവിടെയാണ് ആവശ്യമുള്ളത് അവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഓൾറെഡി ഉള്ള പിക്ചർ ഇതുപോലെ ടെക്സ്റ്റ് കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. അത് ഇവിടെ കാണുന്ന ഈ പിക്ചർ എന്ന് ഭാഗം ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗാലറിയിലെ പിക്ചർ സെലക്ട് ചെയ്ത് ഇതുപോലെ തന്നെ കോപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്.